സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു ബോളിവുഡിന്റെ ഒരു കാലത്തെ പ്രിയ നായിക ശ്രീദേവി അഭ്രപാളിക്കുള്ളിൽ മറഞ്ഞിട്ട് രണ്ടു വർഷം കഴിയുന്നു നായകന്മാരെക്കാൾ പ്രശസ്തയായ നായികയായിരുന്നു ശ്രീദേവി തമിഴ്നാട്ടിൽ ജനിച്ച് മലയാളിയുടെ ഇഷ്ടതാരമായി മാറി ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായി തീർന്ന അവരുടെ ഓർമ്മ ഓരോ കാണിയിലും വേദനയാണ് പക്ഷെ ഓർക്കുമ്പോൾ മാത്രമാണ് അവർ മരിച്ചുവെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് ആ മരണവും വിലാപയാത്രയും എന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ആഗസ്റ്റ് പതിമൂന്നിന് അയ്യപ്പന്റെയും രാജേശ്വരിയുടെയും മകളായി തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ശ്രീദേവിയുടെ ജനനം ശ്രീധലയാണ് സഹോദരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കന്ദൻ കരുണെ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടാണ് ശ്രീദേവി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് ബാലതാരമായി തന്നെ പിന്നീടും ചില തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലും അഭിനയിച്ചു ഒരു നായിക നടിയായി ശ്രീദേവി ആദ്യം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായി അഭിനയിച്ച പുണ്ട്രുമുടിച്ചു എന്ന ചിത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീദേവി മലയാളത്തിലെത്തുന്നത് തുടർന്ന് പൂമ്പാറ്റ സ്വപ്നങ്ങൾ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലാണ് കമൽഹാസന്റെ നായികയായി ശ്രീദേവി മലയാളത്തിലെത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തുലാവർഷത്തിലും ആലിംഗനം ഊഞ്ഞാൽ ആ നിമിഷം ആശീർവാദം അകലെ ആകാശം എന്നീ സിനിമകളിലും ശ്രീദേവി നായികയായി എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ റിലീസായ അംഗീകാരം എന്ന ചിത്രത്തിൽ ശ്രീദേവി ഇരട്ട വേഷം ചെയ്തു അതിനുശേഷം കമലഹാസന്റെ നായികയായി അനേകം വിജയചിത്രങ്ങളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ തമിഴിലെ ഒരു മുൻനിര നായികയായിരുന്നു താരം ഈ സമയത്ത് തന്നെ ശ്രീദേവി തെലുങ്കിലും അഭിനയിച്ചു ദേവരാഗം എന്ന മലയാള ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലും ശ്രീദേവി വലിയൊരു ഇടം നേടിയെടുത്തു ശ്രീദേവിയുടെ തമിഴ് സിനിമ കണ്ടിട്ട് നടനും സംവിധായകനുമായ ബോണി കപ്പൂറിന് ശ്രീദേവിയോട് ആരാധന തോന്നുകയും ശ്രീദേവിക്കൊപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഒരിക്കൽ ഇക്കാര്യം സൂചിപ്പിക്കാനായി ഒരു ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയിരുന്നുവെങ്കിലും അപരിചിതരോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളായിരുന്നെന്ന് ശ്രീദേവിയെന്ന് ബോണി കപൂർ മനസ്സിലാക്കി പാതി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ബോണി കപൂറിനോട് സംസാരിച്ച ശ്രീദേവി സിനിമ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അമ്മയാണെന്ന് അറിയിച്ചു അങ്ങനെ ശ്രീദേവിയുടെ അമ്മയെ കണ്ട ബോണി അവർ സിനിമയ്ക്കായി ചോദിച്ച പത്തു ലക്ഷത്തിന് പകരം പതിനൊന്ന് ലക്ഷം വാഗ്ദാനം ചെയ്തു ശ്രീദേവിയോട് എങ്ങനെയെങ്കിലും അടുക്കുക എന്നതായിരുന്നു അതിനു പിന്നിലെ പ്രധാന ലക്ഷ്യം ഇതോടെ ശ്രീദേവിയുടെ അമ്മ ബോണിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു പതിയെ ശ്രീദേവിയും ബോണിയും സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു പക്ഷേ ഇക്കാലത്തൊക്കെയും നടൻ മിഥുൻ ചക്രവർത്തിയുമായി ശ്രീദേവി അടുപ്പത്തിലായിരുന്നു ഇതോടെ ശ്രീദേവിയുടെ പിറകെ നടക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ബോണി വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് തയ്യാറായി മോണാശൂരിയെ വിവാഹം കഴിച്ചു മിഥുൻ ചക്രവർത്തി ശ്രീദേവിയെ രഹസ്യമായി വിവാഹം കഴിച്ചിരുന്നെങ്കിലും തന്റെ മുൻ ഭാര്യ യോഗ്യതാ ബാലിയിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നില്ല മാത്രവുമല്ല ശ്രീദേവിയുമായുള്ള ബന്ധം പരസ്യമായി അംഗീകരിക്കാനും തയ്യാറായില്ല ഇത് ശ്രീദേവിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അങ്ങനെയാണ് തന്റെ വിഷമങ്ങൾ പങ്കുവച്ച് ശ്രീദേവി ബോണി കപൂറുമായി അടുക്കുന്നത് ശ്രീദേവിയുടെ അമ്മയുടെ കടബാധ്യതകൾ തീർക്കാൻ കൂടി ബോണി മുന്നിട്ടിറങ്ങിയതോടെ ഇരുവരുടെയും ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു ശ്രീദേവിയുമായുള്ള ബന്ധം അതിരുകടന്നുവെന്ന് ബോധ്യമായതോടെയാണ് ബോണിയുടെ ജീവിതത്തിൽ നിന്നും ഭാര്യ മോണ വിട്ടുപോകാൻ തീരുമാനിക്കുന്നത് ശ്രീദേവി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി പിന്നീടൊന്നും പോലും ആലോചിക്കാൻ നിൽക്കാതെ മോണ ബോണിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി മോണിക്ക് തന്നെയല്ല മറ്റൊരാളെയാണ് ആവശ്യമെന്നും ശ്രീദേവി ഗർഭിണി കൂടിയായ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഒന്നിക്കാൻ തീരെ സാധ്യതയില്ലെന്നും വ്യക്തമാക്കിയാണ് മോണ പടിയിറങ്ങിപ്പോയത് അന്ന് അമ്മയും അച്ഛനും സഹോദരിയുമായിരുന്നു തനിക്ക് ശക്തി പകർന്നതെന്ന് മോണ പിന്നീട് പറഞ്ഞിരുന്നു മക്കളായ അർജുൻ കപൂറിനോടും അൻഷുലയ്ക്കുമൊപ്പമായിരുന്നു പിന്നീട് മോണയുടെ ജീവിതം മകളുടെ ജീവിതം തകർത്തവളായിട്ടായിരുന്നു ശ്രീദേവിയെ മോണയുടെ അമ്മയും കണ്ടിരുന്നത് ഒരിക്കൽ പരസ്യമായി തന്നെ ഗർഭിണിയായ ശ്രീദേവിയെ മർദ്ദിക്കാൻ പോലും അവർ ശ്രമിച്ചു ബോണിയാണ് തന്റെ സ്വപ്നങ്ങളിലെ പുരുഷനെന്ന് മനസ്സിലാക്കാൻ ഏറെ സമയം വേണ്ടി വന്നിട്ടുണ്ടെന്ന് ശ്രീദേവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രണയം മനസ്സിലാക്കി നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നീട് പലപ്പോഴും ചിന്തിച്ചിരുന്നുവെന്നും ശ്രീദേവി പറഞ്ഞിരുന്നു പിന്നീടങ്ങോട് ബോണിയുടെയും മക്കളായ ജാൻവിയുടെയും ഖുഷിയുടെയും സന്തോഷമായിരുന്നു ശ്രീദേവി തിരഞ്ഞെടുത്തിരുന്നത് സിനിമയോട് വിട പറയാനും പൂർണമായും കുടുംബസ്ഥയാവാനും ശ്രീദേവി തീരുമാനിച്ചു വർഷങ്ങൾക്ക് ഇംഗ്ലീഷ് വിംഗ്ലീഷ് മോം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രീദേവി വീണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി മകൾ ജാൻവിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രത്തിനായി കാത്തിരിക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായുള്ള താരത്തിന്റെ വിയോഗം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിലെ ബാത്ത് ഡബിൽ മുങ്ങി മരിച്ചുവെന്നത് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്നത് ദുബായ് പോലീസിൽ നിന്ന് അറിയിപ്പുണ്ടായി എങ്കിലും ശരിയായ മരണകാരണം ഇനിയും പുറത്തുവന്നിട്ടില്ല ചഞ്ചലമിഴികൾ കൊണ്ട് കഥ പറയുന്ന മുഖമായിരുന്നു ശ്രീദേവിക്ക് മൂക്കുകൊണ്ടും അവർ സൗന്ദര്യത്തിന്റെ ചിത്രം വരച്ചു ഒരുപക്ഷെ കാണുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇന്ത്യൻ നടിയായിരിക്കണം ശ്രീദേവി അവരുടെ ശാലീന മുഖമല്ലാതെ ശരീരത്തിന്റെ വടവ് കാണാൻ ഒരിക്കലും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നില്ല തമിഴ്ത്തിയാണെങ്കിലും അതിസ്നേഹം കൊണ്ട് മലയാളിയാണെന്ന് തന്നെ നിർബന്ധപൂർവം നാം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവർ മരിച്ചെന്ന വിശ്വാസത്തോട് പെട്ടെന്ന് നീതിയാവാൻ നമുക്കാവില്ല സന്തോഷം പകർന്ന ഒരു സിനിമാക്കാലത്തിന്റെ ഓർമ്മകളിൽ ശ്രീദേവി ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി ഒട്ടിനില്ക്കുകയാണ്